ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് സംസാരിക്കുന്നത് ആപ്പിൾ 13 ലോഞ്ച് ഇവൻറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് രണ്ട് ഫോണുകളാണ് ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുന്നത്, അതായത് 13 സീരീസും 13 പ്രോ സീരീസും. ഇപ്പോൾ 13 സീരീസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് 13 മിനി എന്ന് പറഞ്ഞിട്ടും 13 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മോഡലുകളാണുള്ളത്. ഇപ്പോൾ 13 പ്രോ സീരീസിലാണെങ്കിൽ 13 പ്രോ ഉണ്ട്, 13 പ്രോ മാക്സും ഉണ്ട്. ഇതിപ്പോൾ നോർമലി 12 സീരീസിലുള്ള സെയിം നെയിമിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഇപ്പോൾ ഡിസൈൻ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം സെയിം ഡിസൈനിൽ തന്നെയാണ് രണ്ട് ഫോണുകളും കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ 13-ലും 12-ലും വെച്ചിട്ടുള്ള ഡിസൈൻ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാമറ പൊസിഷനിലേക്കാണ് ചെറിയ ഡിഫറൻസ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് വെർട്ടിക്കലായിട്ടാണ് മുമ്പ് ക്യാമറ 12-ലുണ്ടായിരുന്നതെങ്കിൽ ഇപ്പം 13-ലും 13 മിനിയിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഡയഗണലായിട്ടുള്ള ഒരു ക്യാമറ പ്ലേസ്മെൻറ്റാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഏകദേശം നല്ല ബാറ്ററി പെർഫോമൻസ് കൂടുതൽ കിട്ടുമെന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബയോണിക് ചിപ്പ് A15 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ എല്ലാ സീരീസിലും സെയിം ഇത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 5G കാര്യം നോക്കുകയാണെങ്കിൽ സെയിം 11 മില്ലിമീറ്റർ വേവ് US മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ UAE അങ്ങനെയുള്ള സ്ഥലത്തൊന്നും മില്ലിമീറ്റർ വേവ് സപ്പോർട്ട് ഉണ്ടാകുന്നതായിരിക്കത്തില്ല. അടുത്തതായിട്ട് ഇപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിലാണ് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അതായത് 12 പ്രോ മാക്സിലുണ്ടായിരിക്കുന്ന സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷന് നമുക്കിപ്പം 13-ലും 13 മിനിയിലും 13 പ്രോയിലും 13 പ്രോ മാക്സിലും അവൈലബിൾ ആണ്. മെയിനായിട്ട് വീഡിയോയുടെ കാര്യത്തിൽ എന്ന് വെച്ചാണെങ്കിൽ ഇപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ ലീഡിംഗ് ആയിട്ട് വീഡിയോഗ്രഫി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫോൺ ഏതാണെന്ന് ചോദിച്ചാണെങ്കിൽ ഐഫോൺ തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ iPhone 13 അവർ പുതുതായിട്ടുള്ളൊരു ഫീച്ചർ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്, അതായത് സിനിമാറ്റിക് വീഡിയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ ആ ഒരു ഇത് ഓപ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട്, അതായത് സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഡിഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സിനിമാറ്റിക് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഇപ്പോൾ iPhone കൊണ്ടുവന്നിരിക്കുകയാണ്. അതിപ്പോൾ 13-ലും 13 പ്രോ സീരീസിലുണ്ട്. ഇപ്പോൾ 13 പ്രോ സീരീസിൽ എന്ന് പറഞ്ഞാണെങ്കിൽ മെയിനായിട്ട് അവരുടെ ആ ക്യാമറ സിസ്റ്റത്തിൽ വന്നിരിക്കുന്നത് ടെലിഫോട്ടോ ലെൻസാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത്. പിന്നെ വൈഡ് ടെലിഫോട്ടോ ലെൻസ് അൾട്രാ വൈഡ് ആണ്. നൈറ്റ് ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, നൈറ്റ് വീഡിയോഗ്രാഫി ആയിക്കോട്ടെ, ലെൻസിൻ്റെ അപ്പർച്ചർ അവർ കുറച്ചിട്ടുണ്ട്. ഇപ്പം പ്രോ സീരീസിൽ നമുക്ക് വരുന്നത് 1.5 അപ്പർച്ചറാണ്. 1.5 അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ക്യാമറ റിലേറ്റഡ് ആയിട്ട് അറിയുന്നവർക്ക് അത് അറിയാൻ വേണ്ടി പറ്റും, എത്രത്തോളം ലോ ലൈറ്റ് കാപ്പബിലിറ്റി ഉണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ സെൻസറിന്റെ സൈസിലും അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ മോഡൽസിലും നമുക്ക് മാക്സേഫ് സപ്പോർട്ടാണ്. മാക്സേഫ് എന്ന് പറഞ്ഞാണെങ്കിൽ ആപ്പിൾ ലാസ്റ്റ് ഇയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ആയിട്ട് നമുക്ക് വയർലെസ്ലി ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. എല്ലാ മോഡലുകളിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ മേജർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് 64 GB ഇനി iPhone 13 സീരീസിൽ ഇല്ല. 128 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 13 സീരീസിലാണെങ്കിൽ 128, 256, 512 GB ആണ് അവൈലബിൾ ആയിട്ട്. പ്രോ മാക്സിലും പ്രോയിലും ആണെങ്കിൽ 128, 256, 512 പിന്നെ 1 TB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 TB മോഡലുകളൊക്കെ എന്ന് വെച്ചാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം വീഡിയോഗ്രഫി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലാതെ നോർമൽ യൂസേഴ്സിന് അത് ആവശ്യം വരുന്നതെന്ന് തോന്നുന്നില്ല. പിന്നെ പ്രൈസിംഗിന്റെ കാര്യത്തിൽ ഇൻക്രീസ് ഉണ്ടാകുമെന്നാണ് നമ്മൾ മുമ്പ് കേട്ടിരുന്നതെങ്കിലും ലാസ്റ്റ് ഇയറിലെ സെയിം പ്രൈസിംഗ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മളിപ്പോൾ 12 പ്രോ മാക്സ് ഉണ്ട് അല്ലെങ്കിൽ 12 പ്രോ ഉണ്ട്, അപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കുറെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെയിൻ്റെ കാര്യത്തിൽ നോച്ച് ചെറുതാക്കിയിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ഡിസൈൻ ചേഞ്ചസ് എന്ന് പറഞ്ഞാണെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ഇമ്പ്രൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാണെങ്കിൽ പെർഫോമൻസിന്റെ കാര്യത്തിലും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്, ക്യാമറ സിസ്റ്റത്തിന്റെ കാര്യത്തിലും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. വീഡിയോ ക്യാമറയിലൊക്കെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ 11 പ്രോ അല്ലെങ്കിൽ അതിന് ഓൾഡർ ആയിട്ടുള്ള ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട് വളരെയധികം നല്ലൊരു ഇതാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാണെങ്കിൽ ഒന്ന് ഡിസൈൻ ചേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് പെർഫോമൻസ്, പിന്നെ ആ ഒരു വീഡിയോഗ്രാഫിയിലും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻസിൽ നിന്നും അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആ ഒരു ബേസിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഫോണ് എൻഹാൻഡ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിരുന്നു, ഇതുമാതിരിയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തിയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.